ഇപ്പോൾ നീറ്റ് ഒക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം ഏത് കോളേജ് ഏത് ക്യാമ്പസ് തിരഞ്ഞെടുക്കണമെന്നാവും. ഞങ്ങൾ പഠിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ അവിടുത്തെ അവിടുത്തെ അക്കാദമിക് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു അക്കാദമിക് സെക്ഷൻ തന്നെയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്നീ മൂന്ന് സബ്ജക്ട്സാണ്. അപ്പം ഈ സബ്ജക്ട്സിലാണെങ്കിലും പ്രൊഫസേഴ്സ്, നമ്മളെ പഠിപ്പിക്കാൻ പ്രൊഫസേഴ്സ് ഉണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ സീനിയേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ അത്രയും സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്യാമ്പസ് തന്നെയാണത്. ഇപ്പോൾ തുടർച്ചയായി കുഹാസിൻ്റെ ഫൈനൽ ഇയർ ടോപ്പേഴ്സും എല്ലാം നമ്മുടെ ക്യാമ്പസിൽ തന്നെയാണ് വരുന്നതും. ഫസ്റ്റ് ഇയറിന് ശേഷം പിന്നെ ക്ലിനിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. നമ്മുടെ കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തന്നെ കേരളം മൊത്തത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്കൽറ്റീസിൽ നിന്ന് പഠിക്കാനും അങ്ങനെയുള്ള സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് നമുക്ക് ആർട്സ്, സ്പോർട്സ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെതായ വ്യക്തിമുദ്ര എല്ലാ മേഖലകളിലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻ്റർമെഡിക്കോസ് ആർട്സ് ഫെസ്റ്റ് വരുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് ഫെസ്റ്റുകളൊക്കെ വരുമ്പോഴായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് എപ്പോഴും അതിൻ്റെ ഒരു പ്രൈസ് വിന്നിങ് പൊസിഷനിലേക്കൊക്കെ എത്താറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു പോയിൻ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു. ഇവിടെ കഴിഞ്ഞിട്ട് ഏതൊരു കോളേജിലോട്ടും കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വറി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും റാഗിംഗ് എന്നുള്ളത്. നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളെ അലട്ടാനേ പോകുന്നില്ല. കാരണം അവിടെ അതൊരു ആൻറ്റി റാഗിംഗ് ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടിയോ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും നിങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സീനിയേഴ്സ് ആയിരിക്കും നിങ്ങളവിടെ വെയിറ്റ് ചെയ്ത് വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്. ഇനി കോളേജിൽ ഹോസ്റ്റൽ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേഡീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് രണ്ട് ഹോസ്റ്റലുണ്ട്. ബോയ്സ് ആയിട്ട് ഒരു ബോയ്സ് ഹോസ്റ്റലുണ്ട്. നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പങ്കെടുത്ത് സഫലമാക്കിയൊരു പരിപാടിയാണ് അവിടെ കർഫ്യൂ മാറ്റുക എന്നുള്ളത്. വേറെ ഒരു മെഡിക്കൽ കോളേജിനും ഇന്നേ വരെ അവകാശപ്പെടാനില്ലാത്ത നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും 24 മണിക്കൂറും ഇറങ്ങി നടക്കാൻ പറ്റുമെന്നുള്ളതാണ് ശരിക്കും ഞങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഹോസ്റ്റലിൽ ഒരു കാര്യം പറയുന്നത്. ബാക്കി എല്ലാ സൗകര്യങ്ങളാവട്ടെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ മാഡംസ് തന്നെ വാർഡനായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപോലെ സീനിയേഴ്സ് എന്നോ ജൂനിയേഴ്സ് എന്നോ വ്യത്യാസം ഇല്ലാണ്ട് ഒരേപോലെ ഇടപഴകാൻ പറ്റുന്ന ഒരു ഹോസ്റ്റൽ അന്തരീക്ഷം തന്നെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന് പറയാനുണ്ട്. ഫസ്റ്റ് ഇയറിൽ മെയിൻലി തിയറി ബേസ്ഡ് ആയിരിക്കും അക്കാഡമിക്സ്. സെക്കൻഡ് ഇയർ മുതലാണ് നമ്മൾ ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാവുക. നമ്മൾ ഒ പിയിൽ പോവും, വാർഡിൽ പോവും, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയിട്ട് നമ്മൾ കൂടുതൽ പേഷ്യൻസുമായി കണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്നത് സെക്കൻഡ് ഇയർ മുതലാണ്. MBBS പോലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഫുൾ ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും, എപ്പോഴും അക്കാഡമിക്സ് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റൂ, ഫുൾ ടൈം പഠിത്തമായിരിക്കും. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പഠിത്തം മാത്രമല്ല നമുക്ക് സ്ട്രെസ് റിലാക്സേഷന് വേണ്ടി ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസും ആർട്സിനായാലും ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ട് പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വരുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ആ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഒരു സർഗാത്മക കലാലയം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഈ വർഷം NEET എഴുതി അഡ്മിഷൻ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്.